ഹലോ 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 ഗായ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം. നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മിനി ഗ്യാസ് കട്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് കൂടിയാണ്, നമുക്ക് എന്തായാലും ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇനി വെറുതെ പറഞ്ഞ സമയം വേണ്ട, നേരെ വീഡിയോ ഇട്ടോ തന്നെ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽട്ട് ഒന്ന് ഞെക്കി പൊട്ടിക്കുക. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ഒരു ഗ്യാസ് കട്ടർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതുപോലെ ഒരു ബോട്ടിൽ വേണം. നമുക്കിതുപോലെ ഒരു ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കൊരു ഐ വി സെറ്റ്, നമ്മൾ ട്രിപ്പൊക്കെ ഇടൂലേ, ഒരു ഐ വി സെറ്റ്, ഐ വി സെറ്റ് വേണം. പിന്നെ ഇവരുടെ അടുത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഗ്ലൗസ് ഇടാനുള്ള കാരണം തന്നെ ഈ ഒരു കാൽഷ്യം കാർബൈഡാണ്. ഈ കാൽഷ്യം കാർബൈഡ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണം. പിന്നെ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സെവൻ അപ്പിൻ്റെ ടിൻ, ഒരു ടിൻ, ഒരു കാല് ടിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പിൽ കുറച്ച് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ഗ്യാസ് കട്ടർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളിതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ ഈ മൂടി അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഐ വി സെറ്റ് അതിനുള്ളിൽ വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തുണ്ട്, ഒരു ഹോൾ ഇതാ. ഈ ഒരു ഐ വി സെറ്റിൻ്റെ ഇതാ, ഇത് മാറ്റി വെച്ച് ഇത് ഇതിനുള്ളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു ഹോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇതിനുള്ളിൽ വെള്ളമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. കുറച്ച് കട്ടി കൂടിയിട്ടുള്ള കുപ്പി തന്നെ ഞങ്ങൾ ഉപയോഗിക്കണം. ചെയ്യാൻ സമയത്ത് കട്ടി കൂടിയിട്ടുള്ള കുപ്പി തന്നെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ക്ലബ് സോട്ടയുടെ, അപ്പോൾ അത്യാവശ്യം ഇതൊരു ഗ്യാസൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ അതിന് അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ഒരു കുപ്പിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിവിടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് കാർബൈഡ്. കാർബൈഡ് നമ്മൾ ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകട്ടോ. നമ്മൾ രണ്ട് ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്, രണ്ട് കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കപ്പിലെടുത്തിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം നമ്മൾ കുറച്ച്, വളരെ കുറച്ച് ഒഴിച്ചെടുത്തായി. അപ്പോൾ തന്നെ ഗ്യാസ് ഫോം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്യാസ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മൾ അടച്ചു വയ്ക്കാനുണ്ട്. നമ്മൾ എയർ ടൈറ്റിൽ നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ലൈറ്റർ എടുക്കണം. നമുക്ക് ഞാൻ കട്ടി നോക്കാം. അപ്പോൾ ഗ്യാസ് നോക്കിയേ, ഫ്ലോട്ട് ചെയ്തൊക്കെ. ഫസ്റ്റ് ഗൈസ് മൊത്തം നോക്കിയ ഓട്ട, വലിയൊരു ഹോളായിട്ടുണ്ട്. നോക്കിയ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് ഒരുക്കി ഇരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഹോളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കേട്ടോ ഗ്യാസ് കട്ടർ. പക്ഷേ ഇത് കുട്ടി മുതിർന്നവരല്ലാണ്ട് കുട്ടികളൊന്നും ഇതൊരിക്കലും അനുകരിക്കരുത്. അത്രയും അതുകൊണ്ട് അത്രയും പ്രഷറിലാണ് ഈ സാധനം. അതുകൊണ്ട് ഉരുകി പോയിട്ടുണ്ട് കേട്ടോ, അവിടെയൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ഇതിൻ്റെ പ്രഷർ കഴിഞ്ഞു, ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഇത് ഉരുകിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഉരുകിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾ, കാർബൈഡാണ്, അത്രയും വിഷമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഓഫായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട് അതിലെ ഗ്യാസ്. നമുക്കൊന്നുകൂടി നമുക്ക് നോക്കി നോക്കാം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, കഴിഞ്ഞു കഴിഞ്ഞു, ഗ്യാസ് കഴിഞ്ഞു. പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ, വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഉണ്ടോ, വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞു, ഫുള്ളി ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളി ഗ്യാസ് കഴിഞ്ഞു, നല്ലപോലെ ഹോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നോക്കിയാൽ ഇങ്ങനെ ഹോളായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇത്രയും ഭയങ്കര ചൂടാ കേട്ടോ. അത് ഹോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പൊടിഞ്ഞു പോയി ഇതൊക്കെ കേട്ടോ, പൊടിഞ്ഞു പോയി സാധനം. ഇത്രയും ഹോളായിട്ട് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികളാരും എനിക്കിരിക്കരുത്, അതാണ് പറയാനുള്ളത്. കാർബൈഡാണ്, അത്രയും പവർഫുള്ളായിട്ടൊരു സംഭവം തന്നെയാണത്. അത് വെച്ചാണ് ഈ ഗ്യാസ്, ഈ ഗ്യാസ് വെൽഡൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാർബൈഡ് ഇട്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഈ ഒരു സംഭവം വെച്ചിട്ട്. നമ്മൾ കുപ്പി അടച്ചിട്ടുണ്ട്, നല്ലപോലെ ഗ്യാസ് ഫോം ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഗ്യാസ് ഫോം ചെയ്ത് വരുന്നുണ്ട്, നല്ലപോലെ ഗ്യാസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. മതിയാ, ഉരുക്കിപ്പോയി ഗൈസ്. ഓക്കെ, അതൊക്കെ
മൊത്തം നമുക്ക് ഇതുരുക്കി കളയാം। ഗ്യാസ് കുറഞ്ഞിട്ടുണ്ട്। ഗൈസ് നോക്കിയ അതിന്റെ അവസ്ഥ നോക്കിയേ, മൊത്തം ഉരുകി പോയിട്ട് നമ്മുടെ ഈ ഒരു ടിൻ ഗ്യാസ് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ। ഇനി വരുന്നുണ്ടോ നമുക്ക് നോക്കാം। ഇല്ല, ഉള്ളി കഴിഞ്ഞു കേട്ടോ। ഓക്കെ, അപ്പോൾ ഫുൾ കുപ്പിയൊക്കെ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് കേട്ടോ, ഇത് ഭയങ്കര ചൂടാണ്, കുപ്പിയൊക്കെ ഭയങ്കര ചൂടാണ്। ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് നമുക്കിവിടെ സക്സസ്ഫുള്ളി നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്। അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഗ്യാസ് കട്ടർ 100% വർക്കിംഗ് ആണ്। അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന ടിന്നാണെന്ന് നോക്കിയേ, അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, നല്ലപോലെ കട്ടായി പോയിട്ടുണ്ട്, ഓക്കെ, ഫുൾ ഹോൾസ് കണ്ടോ, നല്ലപോലെ കട്ടായി പോയിട്ടുണ്ട്। അപ്പോൾ അടിപൊളി, എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികൾ ഒരിക്കരുത്, അനുകരിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലുണ്ടാവുന്ന ഒരു ഗ്യാസ് ആണ് അസറ്റിലിൻ ഗ്യാസ് ആണ്। ഈ അസറ്റിലിൻ ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാസ് വെൽഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ ഒരു അസറ്റിലിൻ ഗ്യാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെ ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. കാൽസ്യം കാർബൈഡിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അസറ്റിലിൻ ഗ്യാസ് ആയിട്ട് ഫോമാവും. ഫോമായി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കത്തിച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് വെൽഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് കൂടെ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്യാസ് കട്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഗ്യാസ് കട്ടർ 100% വർക്കിംഗ് ആണ്. ഓക്കെ, 100%